അപ്പൊ ഈ കഥ എഴുതുമ്പോ എന്തുകൊണ്ടാണ് ഒരു ട്യൂട്ടോറിയൽ കോളേജ് അതൊരു മെയിൻ എലമെന്റ് ആയിട്ട് എടുക്കാൻ കാരണം? ഇപ്പോ മോളുടെ പേരെന്താ? സന. അപ്പൊ സനയൊന്നും പാരലൽ കോളേജ് കണ്ടിട്ടുണ്ടാവില്ല ഇല്ലേ? ഇപ്പൊ നമ്മൾ ആകെ കാണുന്ന എന്താണ്, ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ കാണുന്നുണ്ട്. പല 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 പേരുള്ള എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ അല്ലാതെ ഒരു ട്യൂഷൻ സെന്റർ പോലും പ്രത്യേകിച്ച് ഇപ്പൊ കാണാനില്ല. അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പാരലൽ കോളേജുകൾ ഉണ്ടായിരുന്നു, ട്യൂട്ടോറിയൽ കോളേജുകൾ ഉണ്ടായിരുന്നു. ഈ ട്യൂഷൻ സെന്റേഴ്സ് തന്നെ വിപുലമാവുന്നതാണ് ട്യൂട്ടോറിയൽ കോളേജുകൾ. അപ്പൊ അവിടെ കുറേ കുട്ടികൾ ഉണ്ടാവും, പിന്നെ കുറേ സാറന്മാരുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് പോകുക. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള പല സിനിമകളിലും നമ്മൾ ഓലമേഞ്ഞ ഷെഡുകൾക്കകത്തൊക്കെ നടക്കുന്ന, ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള കോളേജുകളിൽ അങ്ങനത്തെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പുതിയൊരു സാറിനെ കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ഇങ്ങനത്തെ ഒരു പാറ്റേണിലുള്ള ഒരു സിനിമ വന്നിട്ടില്ല. പാരൽ കോളേജ് എന്നൊക്കെ പറഞ്ഞ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിനിമ വന്നിട്ടുണ്ട്. അപ്പൊ അതല്ലാതെ ഇപ്പൊ നമ്മളൊരു 10-20 വർഷമായിട്ട് ഇങ്ങനത്തെ ഒരു പാറ്റേണിലെ സാധനം വന്നിട്ടില്ല. അപ്പൊ അതൊരു രസകരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ എങ്ങനെയായാലും എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ 200 രൂപ നമ്മൾ തിയേറ്ററിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നല്ലത് കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ. അത്തരത്തിൽ ആൾക്കാർക്ക് എൻജോയബിൾ എന്ന് തോന്നുന്ന ഒരു സാധനമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഈ ആഡ് ഫിലിമിലും മൂവി ഡയറക്ഷനിലും മൂവിയിലും ഏറ്റവും കാണുന്നൊരു ഡിഫറൻസ് എന്തായിരുന്നു? മൂവി എന്ന് പറയുമ്പോൾ നമുക്കൊരു 2 മണിക്കൂർ സമയമുണ്ട്. അപ്പൊ 2 മണിക്കൂറല്ലേ 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു ജനറേഷൻ്റെയോ 2 ജനറേഷൻ്റെയോ 3 ജനറേഷൻ്റെയോ ഒക്കെ കഥ പറയാം. അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. നേരെ മറിച്ച് ഒരു ആഡ് ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമത്തിൽ 59 സെക്കൻഡ്സിലാണ് കട്ട് ചെയ്യുന്ന ഒരു തിയേറ്ററാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വളരെ ക്രിസ്പ് ആയിട്ട് കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ലിബറലായിട്ട് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടി ആ ഒരു കോമഡിയുടെ ഫീലും സാധനങ്ങളും ഒക്കെ കിട്ടുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സിനിമയ്ക്കകത്തുള്ളൊരു ഗുണം. കാരണം സിനിമ ഒരു എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണല്ലോ. പാട്ടാവാം, ഫൈറ്റാവാം, കോമഡി ആവാം, സിറ്റുവേഷൻസ് ആവാം, സെൻറ്റിമെൻറ്റ്സ് ആവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. രണ്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കാണ്. പക്ഷെ എനിക്ക് എഴുത്തിൻ്റെ സമയത്ത് എന്താന്ന് വെച്ചാൽ നമുക്ക് കുറേ കൂടെ വിഷ്വല് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആസ് എ ഡയറക്ടർ ഒരിക്കലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച 100% ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മൂവി എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഡയറക്ടർ തീർന്നു. കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ഒരു സ്ഥലം, ഇതിപ്പോൾ നമ്മൾ നിങ്ങളൊരു പ്രീ ടെക്സ്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തിരുന്നു, ആ ഒരു ലൊക്കേഷനിലല്ലായിരിക്കും ചിലപ്പോൾ ഇപ്പം നമ്മളിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താ പറയുക, നമ്മുടെ ലിമിറ്റേഷൻ അകത്ത് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. എഴുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് എത്രത്തോളം ക്രിയാത്മകമായിട്ട് എഴുതാൻ പറ്റുമോ, നല്ല സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴാണ് എല്ലാ ആർട്ടിസ്റ്റുകളും തയ്യാറാവുന്നത്. പിന്നെ അത് എടുക്കുന്നതിനകത്ത് നമുക്ക് പലപ്പോഴും ലിമിറ്റേഷൻ വരുന്നത് നമ്മുടെ സ്പേസിനനുസരിച്ചൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാറ്റ വിഷ്വൽസ് ഒന്നും ചിലപ്പോൾ നമുക്ക് എടുക്കാൻ, ഇപ്പോൾ ലൈറ്റ് ഡേ ലൈറ്റ് പോയി, സൺലൈറ്റ് പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസത്തേക്ക് നോക്കിയിരിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. കാരണം എല്ലാ ആർട്ടിസ്റ്റും ബിസി. ഇത് ഈ സിനിമയ്ക്കകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, പിന്നെ കഴിഞ്ഞ വർഷം 220 സിനിമ വന്നു. ഓൾമോസ്റ്റ് ഇതിനകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള സിനിമയ്ക്കകത്ത് പകുതിയിലേറെ സിനിമകളിലുള്ളതാണ്. അപ്പോൾ 24x7 എന്ന് പറഞ്ഞ മാതിരി ഓടുന്ന ആൾക്കാരെ വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആസ് എ ഡയറക്ടർ, എൻ്റെ മാത്രം എക്സ്പീരിയൻസ് അല്ല, എല്ലാ ഡയറക്ടേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇത്. വലിയ ഹൈ എൻഡ് മൂവീസ് ചെയ്യുന്ന ഡയറക്ടേഴ്സിന് പോലും 100% അവരുദ്ദേശിക്കുന്ന വിഷ്വൽസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമായിരിക്കും ഇത് കാര്യങ്ങൾ. എന്നിരുന്നാലും ഹാപ്പി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ എഴുതുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന സാധനം തന്നെയാണ് നമ്മൾ വിഷ്വൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ഓർമ്മയിലുണ്ട് ഇതിങ്ങനെ ആവണം, ഇവരിങ്ങനെയായിരിക്കും ചെയ്യുക, അയാൾ അങ്ങനെ പറയുമ്പോഴേക്കും മറ്റൊന്ന് ചാടി വീഴണം എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഡയറക്റ്റ് ചെയ്യാൻ ഈസിയാണ് നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തതാണെങ്കിൽ.